السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا لهم من الله ما لم يكونوا يحتسبون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد غص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ഹൗറത്തിൽ അഞ്ച് വർഷങ്ങൾക്കിടയിൽ നടക്കുന്ന മഹത്തായ ഉറൂസ് പരിപാടി കുറേ ദിവസങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇൽമ് കേൾക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ അമലുകളിലും അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാണ്. എത്രയോ വർഷങ്ങളായി ഇവിടെ ഏതെങ്കിലും ഒരു സമയം ഉറൂസിനിടയിൽ വന്ന് പങ്കുചേരാറുണ്ട്. ഈ വർഷം അവസാനം വരാൻ നിൽക്കും കഴിയാത്തതുകൊണ്ട് വളരെ പെട്ടെന്നാണ് ഇന്ന് ഈ പരിപാടിയിൽ വരാമെന്ന് ഈ നാട്ടിലുള്ള ഈ പ്രദേശത്തുള്ള ഈ ജമാഅത്തിലുള്ള ഇതിന്റെ പരിസരങ്ങളിലുള്ള മുഅ്മിനീങ്ങളോട് എത്രയോ വർഷങ്ങളായുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്ത് നമുക്ക് അനിവാര്യമാണ് എന്ന നിലക്ക് ഈ പരിപാടി ഏറ്റിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാകട്ടെ. പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും പാരത്രിക ലോകം വിജയിപ്പിച്ചു തരുമാറാകട്ടെ.
സുഹൃത്തുക്കളെ, باب موعظة المحدث عند القبر وقعود أصحابه حوله قبر عند سميبة وچوعظ برغي چتباغهم أنياء يرن وعظ برغي جيرنا أتيايا إذن برغي نور أتيايا أشرف الخلق صلى الله عليه وسلم القبر عند سميبة وچوعظ برغي എന്നറിയിക്കുന്ന ഹദീസ് കൊടുത്തുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ മഹത്തുക്കളായ ആളുകളുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും അല്ലാഹു പൊരുത്തപ്പെടാത്ത, അവിടെ കിടക്കുന്ന മഹാന്മാര് പൊരുത്തപ്പെടാത്ത ധാരാളം അനാവശ്യങ്ങളും അനാശ്യാസ പ്രവണതകളും അനീതികളും തെറ്റായ കാര്യങ്ങളും നടന്നു വരാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹുവും അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പൊരുത്തപ്പെടുന്ന ഓരോ പ്രദേശത്തും അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ പൊരുത്തപ്പെടുന്ന അവരിഷ്ടപ്പെടുന്ന വിഷയങ്ങൾ മാത്രം അവരുടെ ഖബറിന്റെ സമീപത്തിൽ നിർവഹിക്കാൻ സാധിച്ചാൽ അതൊരു ഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ വഅളിന്റെ സദസ്സും അതുപോലെ സിയാറത്തും പരിശുദ്ധ ഖുർആൻ പാരായണവും അന്നദാനവും അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളാണ് നടക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. അതെല്ലാം പുണ്യകർമ്മങ്ങളാണ്. ജീവിതകാലത്ത് സന്ദർശിക്കുന്നത് പോലെ മരണശേഷവും മഹാന്മാരെ സന്ദർശിക്കുന്നത് അവരുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനും അവര് മുഖേന അഭൗതികമായ ആത്മീയമായ ചേതനം ആത്മീയമായ സഹായങ്ങൾ ലഭിക്കാനും നിമിത്തമാണ്. യസ്ലു മിൻഹു മദദുൻ ഉഖ്രവിയുൻ ഇരിക്കുന്നവര് കുറച്ച് കസേര മുന്നോട്ടിട്ടിങ്ങിരുന്നാൽ ബേക്കിൽ വരുന്നവർ കൂടി കുറച്ച് കസേര ഇട്ട് കൊടുക്കാൻ സാധിക്കും. അതിനാണ് സംഘാടകർ പറയുന്നത്. അധിക അടുത്ത ബുദ്ധിമുട്ടുണ്ടാകും. മഹത്തുക്കളായ ആളുകൾ കബറിൽ കിടക്കുമ്പോൾ അവരിൽ നിന്നും അഭൗതികമായ ധാരാളം സഹായങ്ങൾ ലഭ്യമാകുന്നു എന്നാണ് ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തഫ്ഈൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അമ്മൽ മസാഹിദ് ഫലാ തതസാവ بل بركة زيارتها يتفاوت على قدر درجاتهم. الله ഇന്റെ മഹത്തുക്കൾ കിടക്കുന്ന സ്ഥലങ്ങൾ എല്ലാം ഒരുപോലെയല്ല. അവരുടെ ഡിഗ്രി അനുസരിച്ച്, അവരുടെ മഹത്വമനുസരിച്ച് അവരെ സന്ദർശിക്കുന്നവർ ഫലങ്ങൾ ലഭ്യമാകുമെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു പറഞ്ഞു. അങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരെല്ലാം മഹാന്മാരെ സന്ദർശിക്കുന്നതിനാലുള്ള ഗുണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ലോകത്ത് സന്ദർശിക്കപ്പെടുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്
محمد رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ സിദ്ധികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് കിടക്കുന്ന നാട് ഏറ്റവും ബർക്കത്തുള്ള നാടാണ്. അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനതി ലിഫൈ മാ ജഅൽതഹു ബിമക്കത മിനൽ ബർക്ക. മക്കയിൽ നീ എത്രത്തോളം ബർക്കത്ത് സ്ഥാപിച്ചിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ അതിന്റെ ഡബിൾ ബർക്കത്ത് നീ മദീനയിൽ സ്ഥാപിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നതിൽ രണ്ട് പക്ഷമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വയസ്തജീബുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാ വയസീദുഹും മിൻ ഫളിഹി വൽകാഫിറൂന ലഹും അദാബുൻ ശദീദ്. വയസ്തജീബുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാ, സൽക്കർമ്മങ്ങളും ശരിയായ വിശ്വാസവുമുള്ള നല്ലവരായ സജ്ജനങ്ങളായ ആളുകളുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്ന് ഖുർആൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. സാലിഹീങ്ങളായ മഹാന്മാരുടെ ദുആക്ക് തന്നെ അല്ലാഹു ഉത്തരം നൽകും എന്ന് ഖുർആനാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ ഒരിക്കലും പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു മുസ്ലിമിനും സംശയത്തിന് അവകാശം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അല്ലാഹു നിർബന്ധിച്ച നിർബന്ധ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിന്റെ പുറമെ വലാ യസാലു യതഖറബു ഇലയ്യ ബിന്നവാഫി, ഫർളിന്റെ പുറമെ സുന്നത്തുകൾ ധാരാളമായി എടുത്തു വരുമ്പോൾ ഞാൻ അവനെ സ്നേഹിക്കും, ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന്റെ കാതിനും അതുപോലെ കണ്ണിനും കൈക്കും കാലിനുമൊക്കെ അസാധാരണമായ മഹത്വം നൽകും. അവന്റെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും അവൻ തെറ്റായ വിഷയങ്ങളിലേക്ക് നോക്കാനോ കേൾക്കാനോ, കൈകൊണ്ട് തെറ്റായ വിഷയങ്ങൾ പ്രവർത്തിക്കാനോ കാലുകൊണ്ട് തെറ്റായതിലേക്ക് നടക്കാനോ തുനിയുകയില്ലെന്ന് മാത്രമല്ല അവന്റെ കണ്ണിനും കാതിനും കൈക്കും കാലിനുമൊക്കെ അസാധാരണമായ പല കഴിവുകളും മഹത്വങ്ങളും ഞാൻ നൽകും എന്നുകൂടി ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഇമാം ബുഖാരി ഖുദ്സിയായ ഹദീസായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല ഫർളും സുന്നത്തുമൊക്കെ എടുത്തു നേർക്കു നേരെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞു, അവനെന്നോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയം ഞാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അവനെന്നോട് അഭയം ചോദിച്ചാൽ ഞാൻ അവന് നിശ്ചയമായും അഭയം നൽകുക തന്നെ ചെയ്യും. അങ്ങനെ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകളുടെ പ്രാർത്ഥനക്ക് തന്നെ അല്ലാഹു ഉത്തരം നൽകും എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ സജ്ജനങ്ങളുടെയും എല്ലാ മഹത്തുക്കളുടെയും എല്ലാ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും എല്ലാ മഹാന്മാരുടെയും എല്ലാ മഹത്വത്തിനും നിമിത്തമായ ഏത് ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ, ഏത് തെളിവുകൾ കാണിച്ചിട്ടുണ്ടോ, ഏത് മുഅ്ജിസത്തുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടോ,
ഏത് മഹത്വങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്നാണ് നബിതങ്ങളുടെ നൂറ് മുഖേനയാണ് ആ അമ്പിയാക്കൾ അവർക്കെന്ത് അറിവുകളുണ്ടോ എന്ത് കാര്യങ്ങളുണ്ടോ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദ്രത്തിൽ നിന്ന് കോരിയെടുത്തതാണ് അവിടുന്ന് അവിടുത്തോടുകൂടി ചൊരിക്കപ്പെട്ട മഴ അല്ലെങ്കിൽ അവിടുത്തെ അനുഗ്രഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതിൽ നിന്നുള്ള തുള്ളികളാണ് അങ്ങനെ സർവസൃഷ്ടികൾക്കും അനുഗ്രഹമായി. എന്തിനധികം പറയണം? അവിടുന്ന് തന്നെ പറഞ്ഞല്ലോ, ഇന്നമാന ഖാസിമുൻ വല്ലാഹു യുഅതീ, കൊടുക്കുന്ന രാജാവാണ് അല്ലാഹു. കാരണം ഉടമസ്ഥനല്ലാതെ കൊടുക്കാൻ കഴിയില്ല, ഉടമസ്ഥനല്ലാതെ ഒരു കാര്യം നൽകാൻ കഴിയില്ല. ഉടമസ്ഥൻ അല്ലാഹുവാണ്. കാരണം ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചത് അവനാണ്. അവനല്ലാതെ ഇവിടെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, ഒന്നും ആർക്കും ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല, ഇനി കഴിയാനും പോകുന്നുമില്ല. സുഹൃത്തുക്കളെ, അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്വന്തം രോമം സൃഷ്ടിച്ചിട്ടില്ല. അതേ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു നഖത്തിന്റെ കഷ്ണം പോലും സൃഷ്ടിച്ചിട്ടില്ല. അദ്ദേഹത്തെ എന്നല്ല, അദ്ദേഹം കുടിക്കുന്നതോ കഴിക്കുന്നതോ അദ്ദേഹം ഉപയോഗിക്കുന്നതോ അദ്ദേഹം അനുഭവിക്കുന്നതായ ഒന്നും ഒരു രാജ്യത്തെ ഭരണാധികാരിയും സൃഷ്ടിച്ചിട്ടില്ല, ഒരു പണക്കാരനും ഉണ്ടാക്കിയിട്ടില്ല. ആർക്കുമൊന്നും ഇവിടെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കാൻ കഴിയില്ല. ഖാലിഖു കുല്ലി ശൈ, എല്ലാ വസ്തുക്കളെയും എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ വസ്തുതകളെയും എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിക്കുന്നവനൊന്നേ ഉള്ളൂ. അലഹുൽ ഖൽഖ്, അവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു ജല്ല ജലാലുഹു, ആ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല, അവൻ മാത്രമേ ഉടമസ്ഥനുള്ളൂ. അതുകൊണ്ട് തന്നെ കൊടുക്കാൻ അവന് മാത്രമേ കഴിയൂ. മറ്റുള്ള സൃഷ്ടികളെല്ലാം അല്ലാഹു നൽകുന്നതിന്റെ നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. അല്ലാഹു ജല്ല ജലാലുഹു രണ്ട് നിലക്കുള്ള കാരണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്ന് നന്മയുടെ നിമിത്തങ്ങളാണ്, നന്മയുടെ കാരണങ്ങളാണ്. മറ്റൊന്ന് തിന്മയുടെ നിമിത്തങ്ങളാണ്, തിന്മയുടെ കാരണങ്ങളാണ്. രോഗാണുക്കൾ രോഗത്തിന്റെ നിമിത്തമാണ്, പക്ഷേ രോഗം സൃഷ്ടിക്കുന്നവൻ അല്ലാഹു തന്നെയാണ്. അണുക്കളൊരു കാരണമാണ്. കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് രോഗത്തിന് നിമിത്തമാണ്, ആ അമിതമായ ഭക്ഷണം രോഗത്തിന് നിമിത്തമാണ്. രോഗം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ഒരു മനുഷ്യനെ ഒരാൾ കുത്തിക്കൊന്നാൽ ആ കുത്തിയ മനുഷ്യനും കത്തിയും നിമിത്തമാണ്. അവനെ മരിപ്പിക്കുന്നവൻ, മരണം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ഓ സുഹൃത്തുക്കളെ, വിശപ്പ് സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. വിശപ്പില്ലായ്മ സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ്. ഭക്ഷണം വിശപ്പടങ്ങാൻ നിമിത്തമാണ്. കത്തി മുറിയാൻ കാരണമാണ്, മുറിക്കുന്നവൻ അല്ലാഹുവാണ്.
അതുകൊണ്ട് തന്നെ എപ്പോഴും കത്തി മുറിച്ചു കൊള്ളണമെന്നില്ല. മഹാനായ ഹദ്റ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മലർത്തിക്കിടത്തിയിട്ട് ദജ്ജാൽ എന്ന് പറയുന്ന ദുഷ്ടൻ ഹദ്റ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഴുത്തറുക്കുന്ന ഒരു രംഗമുണ്ട്. ഹദ്റ അലൈഹി സ്വലാത്തു വസ്സലാമാണ് അങ്ങനെ സംഭവിക്കുന്ന വ്യക്തി എന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥന്മാരുടെ വിശദീകരണമാണ്. ഖിയാമത്ത് നാളിൽ വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ദജ്ജാൽ വരുമ്പോൾ അവന്റെ അത്ഭുതത്തിന്റെ പിന്നാലെ വിവരമില്ലാത്ത പലരും പെട്ടുപോവുകയാണ്. അതേസമയത്ത് വിവരമുള്ളവരും ചിന്തകളുള്ളവരും അത്ഭുതം കണ്ടതുകൊണ്ടൊരു കാര്യം സത്യമാകണമെന്നില്ല, അത്ഭുതത്തിന്റെ പിന്നാലെ മാത്രം നോക്കിപ്പോയിക്കൂടാ. മറിച്ച് ഇസ്തിഖാമത്തുണ്ടോ, വിശ്വാസം ക്ലിയറുണ്ടോ, നടപടി ശരിയുണ്ടോ, വാക്കിൽ സത്യമുണ്ടോ, പ്രവർത്തനം സത്യത്തിലും നീതിയിലുമാണോ എന്ന് നോക്കാതെ അത്ഭുതം കാണിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരാളുടെയും പിന്നാലെ പോയിക്കൂടാ എന്ന ശരിയായ വിവരമുള്ള പണ്ഡിതന്മാരും നേതാക്കളും അവരെ അനുകരിക്കുന്ന അനുയായികളും ദജ്ജാലിനെ പരിപൂർണമായി നിഷേധിച്ച് സംസാരിക്കുന്നു. ദജ്ജാലാണെങ്കിലോ അവൻ വലിയ വലിയ അത്ഭുതങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നു. ഒരു തേങ്ങ കുഴിച്ചിടുന്നു, മണിക്കൂറുകൾക്കിടയിൽ തെങ്ങുണ്ടാകുന്നു, തേങ്ങ പറിക്കുന്നു, പഴം പറിക്കുന്നു. അങ്ങനെ അവൻ പലതും കാണിക്കുന്നു. അവന്റെ കൂടെ ചില സ്വർഗവും നരകവും ഒക്കെ കാണിക്കുന്നു. അങ്ങനെ കാണിക്കുന്ന അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചവരെ ഹയാത്താക്കിവരെ കാണിക്കാൻ ദജ്ജാലിന് അവസരം ലഭിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മഹാൻ ദജ്ജാലിനെ സമീപിച്ച് നീ കള്ള ദജ്ജാലാണടാ, നീ ഒരിക്കലും ദൈവമല്ല, അത്ഭുതം കണ്ടതിനാൽ ദൈവമെന്ന് പറയാൻ പറ്റില്ല, അത്ഭുതം കണ്ടതിനാലെ മഹാനാണെന്നും പറയാൻ പറ്റില്ല, മഹാനാകണമെങ്കിൽ ഖുർആൻ പറഞ്ഞ ലക്ഷണം വേണം. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അല്ലാഹുവിന്റെ മഹാന്മാർ ശരിയായ വിശ്വാസമുള്ളവരാണ്. വകാനു യത്തഖൂൻ, അവരെ മനസ്സിൽ അഹങ്കാരമില്ല, ഞാനൊരു വലിയവനെന്ന ചിന്തയില്ല, ആരോടും അസൂയയില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല. ഏറ്റവും ലളിതമായ ലോലമായ മനസ്സാണ്. അല്ലാഹു കൽപ്പിച്ചത് കൃത്യമായി നിർവഹിക്കുകയാണ്, കൃത്യമായി ജുമാഅത്ത് പങ്കെടുക്കുകയാണ്, ജമാഅത്തിന് പരമാവധി പങ്കു കൊള്ളുകയാണ് പുരുഷനാണെങ്കിൽ. അതേപോലെ ഫർളാക്കപ്പെട്ടതെല്ലാം നിർവഹിക്കുകയാണ്, സുന്നത്തുകൾ പരമാവധി എടുക്കുകയാണ്. ഒരു പണ്ഡിതനെയും ദുഷിക്കാനില്ല, ഒരു സാധാരണക്കാരനെയും കുറ്റം പറയാനില്ല, ആരെയും നിന്ദിക്കാനില്ല, ആരെയും ചീത്ത പറയാനില്ല, ആരെയും തെറി പറയാനില്ല, ആരെയും അവമതിക്കാനില്ല, അനാവശ്യ വാക്കുകൾ കേൾക്കാനില്ല, അനാവശ്യം പറയുന്ന സ്ഥലത്ത് പോയിരിക്കുന്നില്ല, ഒരു പണ്ഡിതനെയോ സാധാരണക്കാരനെയോ ഗീബത്ത് പറയുന്നില്ല, ഗീബത്ത് പറയുന്ന സദസ്സിൽ പങ്കെടുക്കുന്നുമില്ല, കള്ളം പറയുന്നില്ല, വാഗ്ദത്തം ലംഘിക്കുന്നില്ല, കുടുംബ ബന്ധം മുറിക്കുന്നില്ല, അയൽവാസികൾക്ക് തിന്മ ചെയ്യുന്നില്ല, ഭാര്യമാരെ പീഡിപ്പിക്കുന്നില്ല, ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നില്ല. അതേ സ്വന്തം മക്കളെ ദീനിന്റെ ചുറ്റുപാടിൽ വളർത്തണമെന്ന ചിന്തയുണ്ട്, അതിൽ നിഷ്കർഷതയുണ്ട്. ആ നിലക്ക് മാത്രം മക്കളെ വളർത്തുന്നു, കുടുംബം ദീനി ചുറ്റുപാടിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മദ്യപിക്കാനില്ല, ബഡ്ഡി വാങ്ങാനില്ല, പലിശ വാങ്ങാനില്ല, അന്യന്റെ സ്വത്തുരുനയാകാശം എന്റെ കയ്യിൽ ലഭിക്കണമെന്ന്, പൊരുത്തപ്പെടാത്ത നിലക്ക് കിട്ടണമെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല, അനാവശ്യം ചെലവഴിക്കുന്നില്ല, ദൂർത്തടിക്കുന്നില്ല. ആരുടെ മുന്നിലും ഞാനൊരു വലിയവനെന്ന ഹുങ്കിന്റെ മനസ്ഥിതിയില്ല, ആരെയും അക്രമിക്കുന്നില്ല, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കില്ല, ഭീകരവാദ പ്രവർത്തനങ്ങൾക്കില്ല, വർഗീയവാദത്തിനില്ല. അതേ
عباد الرحمن الذين يمسون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. വിനയാന്വിതരായി നടക്കുന്നു. അവരുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചിരിക്കുന്നു. അവർ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അതിന് പകരം ചീത്ത പറയാനില്ല, തെറി പറഞ്ഞാൽ പകരം തെറി പറയാനില്ല, ഗീബത്ത് പറഞ്ഞാൽ പകരം ഗീബത്ത് പറയാനില്ല. ഫലു സലാമ, അത് വിവരമില്ലാത്ത ആൾക്കാരുടെ വർത്തമാനം, അതിനെന്ത് പ്രതികരിക്കാൻ? ആദലക്ക് സമാധാനത്തിന്റെ സന്ദേശം പറയുന്നു. അങ്ങനെയുള്ള ഇഷ്ടദാസന്മാരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട ആളുകൾ, അത്തരം ആളുകൾ ഈമാനിൽ ഉറച്ചു നിൽക്കുന്നു. അവർ അത്ഭുതത്തിന്റെ പിന്നാലെ പോകുന്നവരല്ല, മറിച്ച് അത്ഭുതമല്ല വിഷയം, ഇസ്തിഖാമത്താണ് വിഷയം. ان الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. سيما ايمان ان الذين امنوا ان الذين قالوا ربنا الله اوكي ഒരേ ആശയമാണ്. الله بالرج بشاسم അവർ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്, അല്ലാഹു ആണ് എന്ന് ഉറപ്പിച്ചു പ്രഖ്യാപിച്ചവർ. لا اله الا الله محمد رسول الله انكرتم ثم استقاموا بالنبر നേർക്ക് നേരെ ജീവിച്ചിരുന്നു. ഒരു വളഞ്ഞ വഴിയില്ല, കുതന്ത്രങ്ങളില്ല, ആരെയും വഞ്ചിക്കലില്ല, ചതിക്കലില്ല, ആരെയും ദുഷിക്കലില്ല, ആരെയും ശല്യം ചെയ്യലില്ല. അങ്ങനെ നേർക്ക് നേരെ ജീവിച്ചിരുന്നു. ثم استقاموا فلا خوف عليهم ولا هم يحزنون. അവർക്ക് ഭയമില്ല, അവർക്ക് ദുഃഖമില്ല, അവർക്ക് ടെൻഷനില്ല. അവർ അല്ലാഹുവിൽ അർപ്പിച്ചവരാണ്. അത്തരത്തിലുള്ള മഹാന്മാർക്ക് മാത്രമേ മഹത്വം കൽപ്പിക്കുകയുള്ളൂ. വിവരമുള്ളവർ, ശരിയായ വിവരമുള്ളവർ, നേരമറിച്ച് അത്ഭുതത്തിന്റെ പിന്നാലെ പോകുന്ന ابن الحجر رضي الله عنه ورضى مدخل البرق ഒരു വലിയ മഹാൻ. അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ ഒരു ശിഷ്യരെ കുറച്ചു ദിവസമായി കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം അന്വേഷിച്ചു, ഇവിടെ പോയി അവനെന്താ കാണാൻ, അവനെന്താ ഇപ്പൊ ക്ലാസ്സിൽ വരാത്ത? മദ്രസയിലെ കുട്ടികൾ ഒരു ദിവസം ക്ലാസ്സിൽ വരാതിരുന്നാൽ മുഅല്ലിമീങ്ങൾ അന്വേഷിക്കും, ദർസിലെ മുഅല്ലിമീങ്ങൾ കാണാതിരുന്നാൽ മുദരിസ് അന്വേഷിക്കണം. സുബ്ഹാനല്ലാഹ്, അതവരുടെ കടപ്പാടാണ്, സഹവാസത്തിന്റെ കടപ്പാടുകളിൽ. അതുപോലെ ഒരാളെ കാണാതിരിക്കുമ്പോൾ അന്വേഷിക്കും. അന്വേഷിച്ചപ്പോ അദ്ദേഹം ഇപ്പോ ക്ലാസ്സിലൊന്നും വരലില്ല, എന്തോ ഒരു വലിയ മഹാന്റെ കൂടെ അങ്ങനെ നടക്കല എന്ന രൂപത്തിലുള്ള മറുപടി കിട്ടി. അദ്ദേഹത്തോട് എന്നെ കാണാൻ പറയണം എന്ന് ഉസ്താദ് ആവശ്യപ്പെട്ടു. ഏതായിരുന്നാലും ഉസ്താദ് വിളിച്ചപ്പോ ആ ശിഷ്യന് ഹിദായത്തിന്റെ വെളിച്ചം അള്ളാഹു തന്നെ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കാത്തതിനാൽ ഉസ്താദ് വിളിച്ചപ്പോ പോയി. കിബിർമുത്ത പോവില്ല, കിബിർമുത്ത ചിലപ്പോ ഉസ്താദിനെക്കാളൊക്കെ ഞാനിപ്പോ വലിയ വിവരത്തിലാണ് നിങ്ങളുടെ ധാരണ. പലർക്കും വ്യാജ തരീക്കത്തിൽ പെടുമ്പോ അങ്ങനെയാ സംഭവിക്കുന്നത്. പണ്ടൊരു കുട്ടി പറഞ്ഞിരുന്നു, പത്താം ക്ലാസ്സിൽ എത്തിയപ്പോ ഞാൻ പഠിച്ചു പഠിച്ച് പത്താം ക്ലാസ്സിൽ എത്തി, എന്നെ പഠിപ്പിച്ച മാസ്റ്റർ ഇപ്പൊ ഒന്നാം ക്ലാസ് തന്നെയുണ്ട്. ആ പറഞ്ഞ കൊടുത്ത ചില കിബിറുണ്ട്. ആ കിബിറുള്ളവര് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാൻ വളരെ പ്രയാസമാണ്. സഹോദരന്മാരെ, ഉസ്താദിനെ കണ്ടപ്പോ ഉസ്താദ് ചോദിച്ചു, എന്താ മോനെ ഇപ്പൊ കാണാത്തത്? പറഞ്ഞു, ഞാനിപ്പോ വേറൊരു മഹാന്റെ കൂടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്വർഗത്തു നിന്ന് നിസ്കരിക്കാൻ. സ്വർഗത്തു നിന്ന് നിസ്കരിക്കുക? അതെ. ഉസ്താദ് പറഞ്ഞു, എന്നാ സ്വർഗത്തിൽ നിസ്കരിക്കാൻ പോകും, എന്നെ കൂട്ടുമോ എന്ന് ചോദിച്ചു. ഓ ഉസ്താദിനെ കൂട്ടാലോ, അതിനെന്താ വേണ്ട? വൈകുന്നേരം രാത്രി ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിയാൽ ഇൻഷാല്ലാഹ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വാഹനം വരും, നമുക്കൊന്നായിട്ട് പോകാൻ. അപ്പൊ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി വാഹനം കേത്ത് നിന്നു. ഗുരുവും ശിഷ്യനും വരെ നിൽക്കുമ്പോൾ ഒരു വലിയ പക്ഷി വന്ന് ഇറങ്ങി. പക്ഷിയുടെ പുറത്ത് രണ്ടാളും കയറി. പക്ഷി അങ്ങോട്ട് പറഞ്ഞു സ്വർഗത്തിലേക്ക്.
അങ്ങനെ പറന്ന് നല്ല ഭംഗിയുള്ള തോട്ടം, നല്ല ഭംഗിയുള്ള ബിൽഡിംഗ്, അങ്ങനെ പറയണ്ട, വളരെ വർണ്ണനാതീതമായ ഒരു സ്ഥലം. അവിടെ പോയി ഇറങ്ങി രണ്ടാളും പക്ഷി പറന്നു ഉസ്താദെ സ്വർഗത്തിൽ. ആയിക്കോട്ടെ മോനെ, നമുക്കിവിടെ വിശ്രമിക്കാം. അല്ല ഉസ്താദെ, നമ്മുടെ നിസ്കരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അതിന് ഞാനില്ല. അതിന്റെ സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കാം, പിന്നെ സ്വർഗത്തിലെത്തിയിട്ട് നിസ്കരിക്കല. അതുകൊണ്ട് സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കുക, സ്വർഗത്തിലെത്തിയ പിന്നെ സുഖിക്കാന്നല്ല, പിന്നെ അവിടുന്ന് നിസ്കാര. അതുകൊണ്ട് ഞാനില്ല. അപ്പൊ ഈ ശിഷ്യൻ പറഞ്ഞു, ഞാൻ ഞാനില്ല. അങ്ങനെ ശിഷ്യൻ നിസ്കരിച്ച് നിസ്കരിച്ച് നേരം വെൾക്കാറായ പക്ഷി വീണ്ടും വന്നു വന്നു ഇവരെ തിരിച്ചെടുക്കാൻ വേണ്ടി. ഉസ്താദെ പക്ഷി വന്നിട്ട് നമ്മള് പോവാന്ന്. ഉസ്താദ് ഞാൻ പോകില്ല, അതായത് സ്വർഗത്ത് കടന്നാ പിന്നെ ഇറങ്ങലില്ല. സ്വർഗത്ത് കടന്നാലും സ്വർഗത്തിൽ, പിന്നെ സ്വർഗത്തൊന്നും പോകാതെ പിന്നെ ദുനിയാവായിട്ട് വ്യത്യാസം. ഇതെന്തായാലും യാത്ര ചെയ്യാനുള്ള ലോകം, ഈ യാത്രക്കുള്ള ലോകമായ ഈ ലോകത്ത് നിന്ന് യാത്ര ചെയ്യാൻ പിന്നെ തിരിച്ചു വരുന്നില്ല. സ്വർഗത്തിലെത്തിയിട്ട് പിന്നെ രണ്ടാമത് അങ്ങോട്ട് തന്നെ പോകാൻ എന്നെ കിട്ടൂല. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, പോകുസ്താദേ സമയമായി. ഇല്ലില്ല, സ്വർഗത്തിൽ നിന്ന് സമയമല്ല, സ്വർഗം തുടങ്ങി. അപ്പൊ ഈ പക്ഷി ചിറകിട്ടൊന്ന് അടിച്ചപ്പോ ഭൂമി കുലുങ്ങുകയാണ്. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദെ മുസീബത്ത് ഇറങ്ങു, പോവുക. ഉസ്താദ് പറഞ്ഞു, ഇല്ല മോനെ, സ്വർഗത്തിൽ ഒരു മുസീബത്തും ഉണ്ടാവില്ല, അതിന്റെ പേരാ സ്വർഗം. മുസീബത്തോ സ്വർഗത്തിൽ മുസീബത്ത്. ഈ പക്ഷി കുറെ ഇളക്കി നോക്കി, ശിഷ്യൻ കുറെ പറഞ്ഞു നോക്കി. ആ സ്ഥൈര്യവും ധൈര്യവും വിവരവുമുള്ള പണ്ഡിതൻ കുലുങ്ങിയില്ല, അത്ഭുതങ്ങൾ കണ്ട് കുലുങ്ങിയില്ല. അങ്ങനെ ആ പക്ഷിയെന്ന് പറന്നുപോയി. ശിഷ്യനും ഉസ്താദും അതേ നൃത്തം നിൽക്കുന്നു. നേരം വെളുത്തിങ്ങനെ വരികയാണ്. നേരം വെളുത്തു വന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാ, നോക്കൂ മോനെ എന്താ കാണുന്നത്? ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ പ്രദേശം മുഴുവനും ആ രാഷ്ട്രത്തിലുള്ള ആ നാട്ടിലുള്ള എല്ലാ മാലിന്യങ്ങളും എല്ലാ നജസുകളും എല്ലാ കച്ചറകളും കൊണ്ടുപോയിടുന്ന സ്ഥലമാണത്. ആ സ്ഥലം ശരിക്കും നജസാണ്, മാലിന്യമാണ് മോനെ. ശൈത്താൻ നിനക്ക് ചില അത്ഭുതങ്ങൾ കാണിച്ച് നിന്റെ തഹജ്ജുദും നിന്റെ സുന്നത്ത് നമസ്കാരവും നിന്റെ ഇൽമിന്റെ മജ്ലിസും നിന്റെ സാലിഹീങ്ങളോടുള്ള ബന്ധവും അലിമീങ്ങളോടുള്ള ആദരവും അലിമീങ്ങളുടെ സദസ്സുമൊക്കെ നിനക്ക് നഷ്ടപ്പെടുത്തി ഈ നജസിൽ കൊണ്ടുവന്ന് നിന്റെ രാവുകൾ മുഴുവനും നശിപ്പിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടോ? അപ്പോഴാണ് ശിഷ്യന് അത്ഭുതത്തിന്റെ പിന്നാലെ പോയിട്ട് പറ്റിയിട്ടുള്ള അക്കിടി മനസ്സിലാകുന്നത്. ഇമാം ഇബ്നുൽ ഹാജ്ജ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽമദ്ഖൽ എന്ന ലോക പ്രശസ്തമായ ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. സുഹൃത്തുക്കളെ, വെറും അത്ഭുതം നോക്കി പിന്നാലെ പോകരുത്. ഞാൻ എന്റെ സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ പറയുകയാണ്, എവിടെയെങ്കിലും ഏതെങ്കിലും കക്ഷികൾ ശൈത്താന്റെ സേവ വെച്ച് ജിന്നിന്റെ സേവ വെച്ച് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുമ്പോ അതെവിടെയാണെന്ന് നോക്കാതെ ഏത് ദേവാലയത്തിലാണെങ്കിലും ഏത് ജ്യോത്സ്യന്റെ അടുക്കലാണെങ്കിലും ഏത് കണക്കുകാരന്റെ അടുക്കലാണെങ്കിലും ഏത് വിവരമില്ലാത്തവന്റെ അടുക്കലാണെങ്കിലും ഏത് യഹൂദിയെയും ഏത് ജൂതനെയും ആരെയും സമീപിക്കുന്നൊരേർപ്പാട് ഇപ്പോൾ നമ്മുടെ മുസ്ലിം സ്ത്രീകൾക്ക് കണ്ടുവരുന്നുണ്ട്, പല പുരുഷന്മാർക്കും കണ്ടുവരുന്നുണ്ട്. എവിടെയാ പോകുന്നതെന്നില്ല,
എവിടെയാ ചെല്ലുന്നതെന്നില്ല. തൗഹീദിന്റെ കലിമത്തിനെതിരെ, പടച്ചറപ്പിന്റെ ആശയത്തിനെതിരെ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ആശയത്തിനെതിരെ ശിർക്ക് പേറി നടക്കുന്ന കക്ഷികളുടെ സമീപത്ത് പോലും അതാ അശംസ വാങ്ങാനും അനുഗ്രഹം വാങ്ങാനും പൊരുത്തം വാങ്ങാനും വറക്കത്തെടുക്കാനും പോകുന്ന വിധം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് ദുന്യാവിന്റെ പൂജയിൽ ജനങ്ങൾ അത് പതിച്ചു പോകുന്നുണ്ട്. പടച്ചറപ്പിന്റെ അടുക്കൽ പരാജയപ്പെട്ടു പോകും കേട്ടോ. വലിയ അത്ഭുതം കാണിക്കുന്ന ദജ്ജാല്, അവനെ പോലെ അത്ഭുതം കാണിക്കുന്നവൻ ആരാണ്? പക്ഷേ അവന് തൗഹീദില്ല, ഇസ്തിഖാമത്തില്ല, ഈമാനില്ല, തഖ്‌വയില്ല. ആ ദജ്ജാലിന്റെ മുന്നിൽ ചെന്നിട്ടാണ് ഒരു മഹാൻ പറയുന്നത്, നീ കള്ള ദജ്ജാലാണടാ, നീ ദൈവമല്ല. അപ്പോഴാണ് അദ്ദേഹത്തെ പിടിച്ച് നിലത്ത് അമർത്തി കിടത്തിയിട്ട് കവാദാ കത്തിയെടുത്ത് കഴുത്തറുത്ത് കളയുന്നു, രണ്ട് കഷ്ടമായി മുറിക്കുന്നു. അദ്ദേഹത്തിന്റെ രണ്ട് കഷ്ടങ്ങൾക്കിടയിൽ അപ്പുറവും ഇപ്പുറവും ദജ്ജാൽ നടക്കുന്നു. മരിച്ചുവെന്ന് ശരിക്കും ഉറപ്പ് വരുത്തുന്നു. അദ്ദേഹത്തോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നു. നിന്നതിന് ശേഷം ചോദിക്കുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ചോദിക്കുന്നു, ഞാൻ ദൈവമാണെന്ന് ഉറച്ചില്ലേ? നിന്നെ മരിപ്പിച്ചില്ലേ? നിന്നെ ജീവിപ്പിച്ചില്ലേ? ആ മഹാന്റെ മറുപടി, പോടാ, നീ കള്ളദജ്ജാലാണ്, എനിക്കൊന്നുകൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ദജ്ജാല് മരിപ്പിക്കുമെന്നും ഹയാത്താക്കുമെന്നും ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നബിതങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ കള്ളദജ്ജാല് തന്നെ. ദജ്ജാല് വീണ്ടും അദ്ദേഹത്തെ പിടിച്ച് അറുക്കാൻ വേണ്ടി പിടിച്ച് മലർത്തി കിടത്തുന്നു, കത്തിയെടുത്ത് കഴുത്തിൽ വെച്ച് കത്തി കൊണ്ട് മുറിക്കുന്നു. പക്ഷേ കത്തി മുറിക്കൂല, കഴുത്ത് മുറിയൂല. ആ മഹാൻ ആരാണെന്ന് പറയുമ്പോ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചു പണ്ഡിതന്മാരിൽ നിന്ന് അത് ഖദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് പറയപ്പെടുന്നു. അതേ സുഹൃത്തുക്കളെ, അങ്ങനെ കത്തിക്ക് വാസ്തവത്തിൽ മുറിക്കാൻ കഴിയില്ല. കത്തി ഒരു നിമിത്തമാണ്, തീക്ക് കരിക്കാൻ കഴിയില്ല. മഹാനായ ഖദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരിക്കാൻ വേണ്ടി നുംറൂദ് പക്ഷേ ആ തീയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കരിഞ്ഞില്ല. അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു മുസൈലിബത്തുൽ കദ്ദാ അല്ലെങ്കിൽ അസ്വദുൽ ഹൗസി എന്ന് പറയുന്ന കള്ള നബി, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്, അവൻ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചു. അതശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, നീ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഇവന്റെ കൊട്ടാരത്തിൽ എനിക്കിത് പറയാൻ നല്ല അവസരം കിട്ടി. ഞാനും അള്ളാഹുവിന്റെ റസൂലാണെന്ന് നീ പ്രഖ്യാപിക്കാം, എനിക്ക് കേൾക്കുന്നില്ല. അത് കേൾക്കാതെ നീ റസൂലാണ്. ഈ കോന്തൻ ഇവർ റസൂൽ, ഈ വ്യാജ എനിക്ക് കേൾക്കാൻ തന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തീലിണ്ടി ആ വ്യാജനബി തീയിലേക്ക് ആവേശത്തോടെ തീന്റെ ഉള്ളിലേക്ക് കടന്നു. അവിടുന്ന് രണ്ടരക്കയത്ത് നിസ്കരിച്ച് തീന്റെ ഉള്ളിൽ നിന്ന് രണ്ടരക്കയത്ത് നിസ്കരിച്ച് ഒരു ചെറിയ രോമം കത്തിയില്ല, ഒരു നൂല് പോലും കത്തിയില്ല. നല്ല സൗകര്യത്തിൽ രണ്ടര കയറും, കാരണം ഇതുപോലൊരു ചാൻസ് എന്നെ കിട്ടില്ല. തീന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കും,
ഇതിന്റെ ഉള്ളിൽ വെച്ച് രണ്ട് കയറ്റം നിസ്കരിച്ചു. ധൈര്യപൂർവ്വം ഇറങ്ങി വന്നു. വന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ മഹാനവർക്ക് ഒരു സ്വീകരണം കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അധ്യക്ഷതയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വാഗത പ്രസംഗം അല്ലെങ്കിൽ ഉദ്ഘാടന പ്രസംഗം എന്ത് പേര് വന്നാലും തെറ്റില്ല. ഉമർ ബിൻ ഖത്താബ് അൽഹംദുലില്ലാഹി അല്ലദി لم يمتني حتى أرى من فعل به كما فعل بالخليل إبراهيم. إبراهيم النبي عليه الصلاة والسلام نتيب تدبول تيدت إبراهيم النبي عليه السلام نقول سنشد ما هي بنا إي مهانك كانان ദീർഘായുസ് തന്ന പടച്ചവന് സുഹൃത്തുക്കളെ തീക്ക് കരിക്കാൻ കഴിയോ? അള്ളാഹു ഉദ്ദേശിക്കാതെ ഇവിടെ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ കഴിയോ? എല്ലാം മുഴുവൻ അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. കാരണം അവൻ മാത്രമേ ഉടമസ്ഥനുള്ളൂ, അവന് മാത്രമേ അധികാരമുള്ളൂ. ആ ഉടമസ്ഥനായ റബ്ബ് ഒരു ചെറിയ പുഷ്പം, ഒരു ചെറിയ തുമ്പപ്പൂവ് അതുണ്ടാക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് കഴിയില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം ഹാർട്ടോ കിഡ്നിയോ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു അവയവമോ മാത്രമല്ല, പുറത്തുള്ള ഒരു ചെറിയ പുഷ്പമുണ്ടാക്കാൻ ഒരു രാഷ്ട്രത്തലവനും കഴിയില്ല, ഒരു പണക്കാരനും കഴിയില്ല. നമ്മുടെ വീട്ടിലൊക്കെ മനുഷ്യനിർമ്മിത പുഷ്പങ്ങളുണ്ട്, അഥവാ പ്ലാസ്റ്റിക്കിന്റെ പുഷ്പങ്ങളാണത്. അത് ഒറിജിനൽ അല്ല. നേരത്തെ ഞാൻ പറഞ്ഞ കള്ളത്തൊരീക്കത്ത് പോലെ, കള്ള പ്രവാചകനെ പോലെ, കള്ള ശൈഖിനെ പോലെ, അതേ വ്യാജ പണ്ഡിതനെ പോലെ, അതാ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ തേനീച്ചയും ആ പൂവിൽ പോയിരിക്കൂല. കാരണം തേനീച്ചക്ക് വിവരമുണ്ട്, തേനീച്ച അതിൽ പോയിരിക്കൂല, പൂമ്പാറ്റകൾ അതിൽ പോയിരിക്കൂല. കാരണം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ അല്ല. ഒറിജിനലിന് ലക്ഷണങ്ങളുണ്ട്, ഒറിജിനലിന് രൂപങ്ങളുണ്ട്. അത് ഒറിജിനലാണോ, ഒറിജിനലിന്റെ സ്വഭാവം കാണിക്കും, അതിന് നല്ല പരിമളമുണ്ടാകും. ഒരു ഹുറവിയായ പണ്ഡിതനാണെങ്കിൽ, പടച്ചവനെ ഭയപ്പെടുന്ന പണ്ഡിതനാണെങ്കിൽ, തിരിച്ചു വരാത്ത യാത്രയെക്കുറിച്ച് ബോധമുള്ള പണ്ഡിതനാണെങ്കിൽ, ഒറിജിനലാണ്. ഒറിജിനൽ പണ്ഡിതൻ ഖൈബത്ത് പറയില്ല, കള്ളം പറയില്ല, ചീത്ത പറയില്ല, തെറി പറയില്ല. സാധാരണക്കാരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, റബ്ബിലേക്ക് ക്ഷണിക്കുന്ന, പാരത്രീക ലോകം ഓർമ്മിപ്പിക്കുന്ന വാക്കുകളല്ലാതെ സംസാരിക്കില്ല. സുഹൃത്തുക്കളെ, ഒറിജിനൽ വലിയാണോ പടച്ചറപ്പിന്റെ വഴിയിലേക്കല്ലാതെ, പാരത്രീക ലോകം വിജയിപ്പിക്കുന്നതിലേക്കല്ലാതെ അവന്റെ കീശ വീർപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കൂല. കാര്യലാഭത്തിന് വേണ്ടി അവനതാ ജനങ്ങളെ ചൂഷണം ചെയ്യൂല. ഒറിജിനലിന് അതിന്റെ പരിമളമുണ്ട്, ഒറിജിനലിന് അതിന്റെ മാറ്റുണ്ട്, അത് സ്വാഭാവികമാണ്. ഒറിജിനൽ പുഷ്പമാണോ പൂമ്പാറ്റയെ അത് ആകർഷിപ്പിക്കും, തേനീച്ചയെ ആകർഷിപ്പിക്കും. ഒറിജിനൽ അല്ലാത്തതാണോ അതിൽ തേനീച്ച വന്നിരിക്കൂല. ഒരു ഒറിജിനൽ പുഷ്പം നിർമ്മിക്കാൻ ഒരു രാഷ്ട്രത്തലവന് കഴിയില്ല, ഒരു പണക്കാരന് കഴിയുന്നില്ല. എന്തിനധികം പറയണം? ഒരു വലിയ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി
അദ്ദേഹത്തിന്റെ തലയും താടിയുമൊക്കെ നരച്ചു പോകുന്നു. സ്വന്തം മുഖത്തോ തലയിലോ വേണ്ട, പ്രധാനമന്ത്രി മാത്രമല്ല പ്രസംഗിക്കാൻ വന്ന മുസ്ലിയാരില്ലേ, പലരും മുസ്ലിയാരെ പിടിച്ചങ്ങ് ബഹുമാനിക്കും. അപ്പൊ മുസ്ലിയാരൊരഹങ്കാരിയാണെങ്കിൽ ഞാൻ തരക്കേടില്ലെന്ന് ചിന്തിക്കും. ജനങ്ങൾ കൈപിടിച്ചിങ്ങനെ ചുംബിക്കുമ്പോ എന്റെ കയ്യിന്റെ പറക്കത്തുകൊണ്ട് അവന്റെ മുഖ് രക്ഷപ്പെടണമെന്നാലോചിക്കും. നേരെ മറിച്ച് തഹ്വയുള്ള പണ്ഡിതനാണെങ്കിൽ ആ പിടിച്ചു ചുംബിക്കുന്ന സാധാരണക്കാരന്റെ വിനയവും താഴ്മയും അവന്റെ തഹ്വയും കാരണത്താൽ അവന്റെ മൂക്കിന്റെ പറക്കത്തുകൊണ്ട് എന്റെ കൈയൊന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കും. അതേ സ്വാഗതം പറയുമ്പോ, സ്വാഗതം പറയുമ്പോ ഉഹ്രവിയായ പണ്ഡിതനാണെങ്കിൽ പടച്ചറപ്പേ എനിക്കതിനൊന്നും അർഹതയില്ലല്ലോ എന്നവന്റെ മനസ്സിൽ ചിന്തിക്കും. സ്വാഗതം പറയേണ്ടത് വാതിൽ വന്ന മുസ്ലിയാർക്കല്ല, വാസ്തവത്തിൽ വാതിൽ സംഘടിപ്പിക്കുന്ന സംഘാടകർക്കാണ്. അവരത് നിശ്ചയിച്ചത് മുതലേ ഉറക്കമൊഴിച്ചതാണ്, നിശ്ചയിച്ചത് മുതലേ ടെൻഷനിലാണ്, ഓടി നടക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്, ബുദ്ധിമുട്ട് സഹിക്കുകയാണ്, പരിപാടി കഴിയുന്നത് വരെ ബേജാറിലാണ്, വിഷമത്തിലാണ് സംഘാടകർ. വരുന്ന മുസ്ലിയാർക്ക് എന്ത് പ്രശ്നം? അതേ നല്ല ചോറായിട്ട് വരികയാണ്, സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയാണ്, ആദരവോടെ സ്റ്റേജിൽ കയറുകയാണ്, പ്രസംഗം കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്. അവർക്കല്ലോ വാസ്തവത്തിൽ ത്യാഗമുള്ളത്, പ്രവർത്തകർക്കല്ലേ, സംഘാടകർക്കല്ലേ. അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ എന്നെക്കാൾ മഹത്വം സംഘാടകർക്കാണെന്ന് പണ്ഡിതൻ ചിന്തിക്കണം. അപ്പോഴേ പണ്ഡിതന്റെ മനസ്സ് നന്നാകൂ, അപ്പോഴേ തക്വ മനസ്സിൽ വരൂ. നേരെ മറിച്ച് ഞാനാണ് വലിയവനെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഹാറൂനിന്റെ മനസ്സായി പോയി, പരാജയത്തിന് നിദാനമായി പോയി. പടച്ചറപ്പ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം. പണമുള്ളവൻ പണം ചെലവഴിക്കണം, ആരോഗ്യമുള്ളവൻ ആരോഗ്യം ചെലവഴിക്കണം, വിവരമുള്ളവൻ വിവരം ചെലവഴിക്കണം. പണക്കാരൻ പണം ചെലവഴിക്കുന്നതിന് പകരം അങ്ങോട്ട് സ്വർഗമല്ലാതെ ചിന്തിക്കുന്നില്ലേ? ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ വളണ്ടിയറായി ജോലി ചെയ്യുമ്പോ അവനതാ ആ വളണ്ടിയറായി പ്രവർത്തിക്കുന്നത് കൊണ്ട് പാരത്രീക ലോകമല്ലാതെ ചിന്തിക്കുന്നില്ലേ? ഔലിയാക്കളെ പൊരുത്തമല്ലാതെ ആലോചിക്കുന്നില്ല എങ്കിൽ പിന്നെ വിവരമുള്ള പണ്ഡിതൻ വന്ന് പ്രസംഗിക്കുമ്പോ റബ്ബിന്റെ പൊരുത്തം കരുതി പ്രസംഗിക്കണം. ജനങ്ങളെ ബഹുമാനമല്ല, ജനങ്ങളുടെ കവറിന്റെ തടിയല്ല, ജനങ്ങളുടെ പണമല്ല, ജനങ്ങളെ അംഗീകാരമല്ല. അതാ തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട്. ആ യാത്രത്തേക്ക് വേണ്ടി അല്ലാഹുവിലേക്ക് പോകുന്നു, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നു. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ചെല്ലുമ്പോ എന്റെ പ്രവർത്തനങ്ങൾക്ക്, എന്റെ പ്രഭാഷണങ്ങൾക്ക്, എന്റെ പ്രസംഗങ്ങൾക്ക്, എന്റെ ചലനങ്ങൾക്ക്, എന്റെ അടക്കങ്ങൾക്ക്, എന്റെ എല്ലാ വിഷയത്തിലും എന്റെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണമെന്ന ലഭിക്കണമെന്ന ചിന്തയിൽ പണ്ഡിതന്മാര് പ്രവർത്തിക്കണം, എല്ലാവരും പ്രവർത്തിക്കണം. റബ്ബിന്റെ നോട്ടം ഈ താടിയിലേക്കല്ല, ഈ തലപ്പാവിലേക്കല്ല, ഈ വെള്ളക്കുപ്പായത്തിലേക്കല്ല. നിങ്ങളെ മനസ്സിലേക്കാണ് റബ്ബിന്റെ നോട്ടം. റബ്ബിന്റെ പൊരുത്തമാണോ അല്ല കാര്യത്തിന്റെ ലാഭമാണോ? കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ മറച്ചുവെച്ച വിചാര വികാരവും എല്ലാം അറിയുന്ന രാജാവിനെ അവനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയൂല, അവനെ മറികടക്കാൻ കഴിയൂല, അവനെ ചതിക്കാൻ കഴിയൂല, അവന്റെ മുമ്പിലൊന്നും മറച്ചു വെക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പാരത്രീക ലോകം ചിന്തിച്ചതിനാൽ ഉപദേശം നൽകുന്ന സമയത്ത് ഇമാം ഹുസൈരി അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി ലഅമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിയുഖുമി അമർതുക്കൽ ഖൈറ ലാ കിമ്മത്ത്
تامرت به فما استقمت فهما قولي.